നമ്മുടെ പാല് അടുപ്പത്ത് വെച്ചു, നമ്മൾ 3 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് നല്ലവണ്ണം തിളപ്പിക്കാം. നമ്മുടെ ഈ പാല് ചൂടായി വരുന്നുണ്ട്, നമ്മളത് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അത് പാട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ പാല് ഏകദേശം 1 മണിക്കൂർ വരെ ഇളക്കേണ്ടി വരും. നമ്മുടെ പാലിൻ്റെ നിറമൊക്കെ ഒന്ന് മാറിയിട്ട് ഏകദേശം ഒരു ക്രീം കളറാവുന്ന വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ നമ്മുടെ പാല് തിളച്ച് വരുന്നുണ്ട് ഏകദേശം. പിന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ അട കുതിർത്ത്, അതായത് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച അട ഇതിലേക്ക് ചേർക്കാൻ പോവാണ്. നമ്മുടെ അടയാണ്, നമ്മൾ എടുത്തിരിക്കുന്നത് മലബാർ അടയാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 100 ഗ്രാമാണ്. ഇത് നമ്മൾ ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ട് വെള്ളം ഊരി വെച്ചതാണ്. നമുക്ക് തന്നെ അത് നമ്മുടെ തിളക്കുന്ന പാലിലേക്ക് ഇടാം. അങ്ങനെ നമ്മുടെ പാലട ഏകദേശം ഇങ്ങനെ കുറുക്കി വരുന്നുണ്ട്. നമുക്കതിലേക്ക് ഈ പഞ്ചസാര ചേർക്കാം. പഞ്ചസാരയൊക്കെ അവരവരുടെ ആവശ്യത്തിന് ഇടാം കേട്ടോ, മധുരത്തിന്. അങ്ങനെ നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. കളറൊക്കെ മാറി നമ്മളത് കുറുകിയിട്ടുണ്ട്. നമുക്കിനെ ഇത് വാങ്ങിക്കാം. നമ്മൾ പായസം ഇറക്കി വെച്ചു. ഇനി ഏകദേശം നമ്മൾ തണുക്കണ വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അത് പാട കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ പായസം ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് പായസത്തേക്ക് ഇടാനുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തത്. നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്ക് പായസത്തേക്ക് ചേർക്കാം. ആ ഇപ്പൊ കളറായി. ഇത് കുറച്ച് ഏലക്ക പൊടിച്ചതാണ്. നമ്മൾ ഏലക്ക പൊടിച്ചിട്ടാണ് ചേർക്കുന്നത്. പൊടിച്ച് ചേർത്ത ഒന്നുകൂടി എല്ലാവിടേക്കും സ്പ്രെഡാവും. നമ്മുടെ പായസം ഏറെക്കുറെ റെഡി ആയി. എന്താ മണം!